Come in. Sir. A door bolti. Sir. A door bolti. ഇപ്പ കഴിഞ്ഞത് 24-ാമത്തെ കോൾ. ഇന്ന് നേരം എടുത്ത പോകുമുതൽ നിന്റെ അട്രോസിറ്റീസിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം. ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക 8 മണിക്കൂർ ഹർത്താൽ. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഡി ജി അടക്കം സകല ഏമാമാരുടെയും തെറികൊണ്ട് അഭിഷേകം. എനിക്ക് നിർലോഭം, നീ കാരണം. എടുത്ത് മാറ്റാൻ തന്റെ മോന്തയ്ക്ക് അവന്റെ ഒരു പുച്ഛം. സർ, നരി, പുലി, ഇടിയൻ, കടുവ, വലിയ പഥ്യമ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഒരു ദുഷ്പേര് കേൾപ്പിക്കാൻ, എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ, എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിര കയറാൻ. അല്ല സാർ, എന്തിനാണ് സാർ എന്നെ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ശബ്ദവൃത്തി സംസാരം എന്നോടല്ല, അത് താഴെ ശിഹാവിന് പോലുള്ളവരോട്, കൺഫേർഡ് ഐപിഎസുകാരോട്. അത്ര മതി, കേട്ടല്ലോ. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് ഐ ജിയുടെ ഐ പി എസിന്റെ ഒന്നും തലയ്ക്ക് മുകളിൽ ആവരുതാ അധികാരം. നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയായാലും പുലിയായാലും, അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാടാ നമ്മുടെ സ്റ്റേറ്റ് ചീഫിന്. ഇപ്പോഴും ഇതെന്താ നീ ഇങ്ങനെ? എന്താണ് നിന്റെ കോംപ്ലക്സ്? എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ? കട്ട് ദ റോഡ് സർ. വാട്ട്? ഐ സെഡ് കട്ട് ദ റബ്ബിഷ് പ്ലീസ്. കഷ്ടം എത്ര ശാസിച്ചാലും ശരി, എത്ര ഉപദേശിച്ചാലും ശരി, അടങ്ങില്ല. ആങ്കർ അൺബ്രൈഡിൽ, അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും. അല്ലടാ, സാർ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വിളിപ്പിച്ച് നീ നന്നാവോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ, ഒരു ലാസ്റ്റ് ട്രൈ, ഒന്ന് സഹായിക്കാം. നരി, വൃത്തികെട്ട ഒരു കേസായത് കണ്ടില്ലേ? ആണും പെണ്ണും കുട്ടിയും കുടുംബം അടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവന്മാര്, ശത്രുഭാഗത്ത് നിൽക്കുന്നവര്, അവരാരൊക്കെയാണെങ്കിലും. സർ, ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് വിളിപ്പിച്ചത്. സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ട് ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിന്നെ ഒഴിവാക്കി തരാം. യു ജസ്റ്റ് വിഡ്രോ ഓർ റാപ്പിഡ്. ഇല്ലെങ്കിലോ സർ? ഇല്ലെങ്കിൽ പിന്നെ ജലപാലനെ നീ തല്ലിയ ഇൻസിഡന്റ്, ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ്, പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തുമലച്ച് കുപ്പക്കാട്ടിൽ കിടന്ന അടക്കം, നിന്റെ നൊട്ടോറിറ്റിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ, ഓർഡറടിച്ച് കയ്യിൽ വെച്ച് തരും. തൊപ്പി ഞാൻ ഊരി വെപ്പി. തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും. Then better you do it, sir. എന്താടാ? I said prove your balls. പാട്ടി, തണ്ട തൊലഞ്ഞ പോലെ റോഡിൽ കിടന്ന് പൊട്ടി തെറിക്കണ്ടെന്ന് ഒരു ഔദാര്യം കാണിച്ചപ്പോ. You dirty beast. അതെടാ, ബീസ്റ്റ്, അനിമൽ, മൃഗം, നരാധമൻ. നരേന്ദ്ര എന്ന സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ. പണ്ട് ഒരുപാട് കൊല്ലം മുമ്പ് പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് പറയണോ? പഴയത് ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നു. ഐ പി എസ് ഡിവൈസ് ബാലഗോപൽ എന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി, നരേന്ദ്ര എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ്, ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെയായി പോയ കൺഫേർഡ് ഐ പി എസുകാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പി ഷിഹാബുദ്ദീൻ. അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീതികരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റാൻഡ് പുകപ്പുറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു. എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ എ ആർ ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പുറത്തിയും ഭേദ്യം. ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം. രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ, നരാധമൻ, മൃഗം. സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്കിക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും നരേന്ദ്രൻ, ദ ബീസ്റ്റ്. 11-ാം പക്കം ഹസൻ മോദിന്റെ ചൂടിറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി. ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ ഐ പി എസ് പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു. മൂക്കിന് താഴെ രോമം കിളുത്ത ഒരാണും കറിയാത്തതുപോലെ അത്ര നാണം കെട്ട്, അത്ര അറപ്പിച്ച്. കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ ഐ പി എസ് ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ
ഡിപ്പാർട്ട്മെന്റിലെ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ ബിസിനസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന്? ചത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്തീനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക്. ക്ഷമിച്ചത്, സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിന് നട്ടല്ല് പറഞ്ഞിട്ടല്ല. പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതിയുള്ളത് കൊണ്ടുമല്ല. നരച്ച് ജലബാധിച്ച ഒരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട്. അതേടാ, തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി സഹപാഠി മേൽ ഓഫീസർ റിട്ടയർഡ് എസ് പി മാരാർ നിന്റെ തന്തോ? മുറ്റത്ത് വന്നു മകന്റെ ജീവിതം ഭിക്ഷ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് മുഖമറച്ചാട്ടാനുള്ള പിറവി ദോഷം എനിക്കില്ലാതെ പോയി. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്കറിയാവുന്നത് കൊണ്ട്, അച്ഛന്റെ വില അറിയാവുന്നത് കൊണ്ട് നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല, ഇല്ലാതെ പോയി. കുറ്റം ചെയ്യാതെ ശിക്ഷയേറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കയറിയിറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം. ഒടുവിൽ കൽപ്പിച്ച 8 വർഷം കഠിന തടവ് പിഴ. ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തിണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ. ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റ് തീറാക്കാൻ ഒരു താലിച്ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായിച്ച് ഒരു പൊട്ടിയുടെ മുമ്പിൽ പോയിട്ടില്ല. ഒരു യജമാനന്റെ മുട്ടൻ ചവിട്ടിട്ടില്ല നരേന്ദ്രൻ. പക്ഷെ ഇപ്പൊ നിനക്കെന്നെ സഹായിക്കണമല്ല. ഓർമ്മയുണ്ടോ ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു എസ് പി ബാലഗോപാലൻ? ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ എന്റെ കോംഗ്രസ് എന്നാണെന്ന് അറിയണം നിനക്ക്, അതല്ലേ നീ വിളിപ്പിച്ചത്? ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെ രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ ഓരോ മാസത്തിലും. ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ്, യു ആസ്ക് കെയർ, അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. പക്ഷേ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി നിന്റെ ഭാര്യ, അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി, അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ, ഐ വിൽ ഹണ്ട് യു ഡൗൺ, നിന്നെ വേട്ടയാടി പിടിക്കും. നരി, അനിമൽ, അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ ഈ ഐ പി എസ്, അതിന്റെ അലങ്കാരങ്ങൾ, നക്സലൈറ്റ്സ്, ആലഭാരങ്ങൾ ആഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ ഓരോന്നോരോന്നോരോന്നായിട്ട്. അതേടാ, അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ then come on, do it, prove your balls, you should dare.